ഹ്യുണ്ടായിയുടെ പെർഫോമൻസ് വാഹന ശ്രേണിയിലേക്ക് പുതിയൊരു വാഹനം കൂടെ എത്തിച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഏതാണ്ട് അടുത്തിടെയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ മുഖം മിനിക്ക് പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. ആ ഒരു വാഹനത്തിന് ഒരു പെർഫോമൻസ് മുഖം കൂടി കൊടുത്തിരിക്കുകയാണ്. ആ വാഹനമാണ് ഇന്ന് നമ്മുടെ ഇതിലുള്ള ഹ്യുണ്ടായി ക്രെറ്റ എൻലൈ. അവരുടെ പെർഫോമൻസ് ശ്രേണിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന രണ്ട് മോഡലാണ് i20 അതുപോലെ വെന്യൂ. ഈ രണ്ട് വാഹനത്തിൻ്റെയും എൻലൈൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രണ്ട് വാഹനം കൂടെ, അതായത് നിലവിൽ അവരുടെ എൻലൈൻ വാഹനങ്ങളെല്ലാം കൂടിയിട്ട് 22,000 യൂണിറ്റിൻ്റെ വിൽപ്പനയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് ഹ്യുണ്ടായി അവകാശപ്പെടുന്നത്. ഈ ഒരു ശ്രേണിയിലേക്ക് ഇവരുടെ വിൽപ്പന ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻലൈൻ ക്രെറ്റ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ, അതായത് അടുത്തിടെ എത്തിയ റെഗുലർ ക്രെറ്റയിൽ നിന്ന് ഈ എൻലൈൻ ക്രെറ്റ എങ്ങനെ ഡിഫറെൻ്റ് ആകുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എൻലൈൻ ഭാവം ഈ വാഹനത്തിന് വരുത്താനായിട്ട് ചെറിയ 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 മാറ്റങ്ങൾ, അതായത് എസ്തെറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള അലങ്കാരങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഗ്രില്ലാണ്. പുതിയ മോഡലിൽ നമ്മൾ കണ്ട ഒരു ഗ്രില്ല് വേറൊരു തരത്തിലുള്ളതായിരുന്നെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊണ്ടുവന്നു. അതിൻ്റെ ലോഗോയുടെ ഒരു പൊസിഷൻ മാറി ഗ്രില്ലിലേക്ക് തന്നെ വന്നു. അതാണ് പ്രധാനമായിട്ട് മുന്നിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന ആ ഒരു മാറ്റം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ലാമ്പ്, എൽ ഷേപ്പ് DRL, സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ റെഗുലർ മോഡലിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആമർക്കിറ്റൊക്കെ പോലത്തെ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻലൈനെ എൻലൈൻ ആക്കുന്നത് പ്രധാനമായിട്ടും ഈ നമ്മൾ കാണുന്ന ഈ ഒരു റെഡ് കളറുള്ള ലൈനുകൾ തന്നെയാണ്. അത് ഈ വാഹനത്തിന് ചുറ്റിലും കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ടയറിൻ്റെ കാര്യം തന്നെയാണ്. ടയറിൽ കൊടുത്തിരിക്കുന്ന സ്പോട്ടിനെസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡിസൈൻ പുതുമയുള്ള ഡിസൈനാണ്. അത് ഡ്യുവൽ ടോൺ ഡിസൈനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു എൻ ബാഡ്ജിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബ്രേക്ക് കാലിപ്പറിൻ്റെ കളറ് റെഡ് ആയിട്ടുണ്ട്. നാല് സ്ഥലത്ത് എൻ ലൈൻ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മുന്നിലെ ഗ്രില്ലിൽ നമ്മൾ ഓൾറെഡി കണ്ടു, അതുപോലെ സൈഡിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ പോർഷനിലും ഒരു എൻ ലൈൻ ബാഡ്ജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡ് സ്കേർട്ടിലും ആ ഒരു റെഡ് ലൈൻ കാണാൻ വേണ്ടി പറ്റും. റിയർ ഡിഫ്യൂസറിനോടൊക്കെ സമാനമായിട്ടുള്ളൊരു ഡിസൈനിലാണ് ബമ്പർ വന്നിട്ടുള്ളത്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റെഡ് ലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരി ഈ വാഹനത്തെ സ്പോട്ടി ആക്കുന്നത് ഈ കാണുന്ന ഫീച്ചറാണ്. ഡ്യുവൽ അല്ലെങ്കിൽ ടിൻ എക്സോസ്റ്റ് പൈപ്പ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് ഫേക്ക് അല്ല, ഇത് റിയൽ ആയിട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ടും കുറച്ച് സ്പോട്ടി ആയിട്ടുള്ളൊരു സൗണ്ട് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും റെഗുലർ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എൻ ബാഡ്ജിങ്ങും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇത്രയാണ് റെഗുലർ ക്രെറ്റയെ എൻ ലൈൻ ആക്കി മാറ്റുന്നതിൽ എക്സ്റ്റീരിയറിലെ ഡിസൈന്. ഇനി ഇതിന് സമാനമായ ചില ഡിസൈൻ മാറ്റങ്ങൾ ഇൻറ്റീരിയറിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. നമ്മൾ നോക്കുന്നത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമുക്ക് എന്തായാലും നമ്മൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടെന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. കാര്യമായിട്ടൊരു വലിയ അഴിച്ചുപണി വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. കോസ്മെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, ചില ഇൻസേർട്സുകളൊക്കെ കൊടുത്ത് വരുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് നമ്മൾ എക്സ്റ്റീരിയറിലും വാഹനത്തിന് ചുറ്റും നമ്മൾ കണ്ടുപോലെ ആ ഒരു റെഡ് ലൈൻസാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റും ചേരുന്ന ആ ഒരു ക്ലസ്റ്ററിന് ചുറ്റും കൊടുത്തിട്ടുള്ള ആ റെഡ് ലൈൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് എ സി വെന്റിന്റെ ആ ഒരു ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ചെറിയ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എൻ ലൈൻ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ട് അതിൻ്റെ എൻ ബാഡ്ജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആ ഒരു റെഡ് കളറിലാണ്. സ്റ്റിച്ചിങ് എല്ലാം വന്നിട്ടുള്ളത് ഗിയർ നോബിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈലിഷിനേക്കാൾ ഉപരി സ്പോട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ മോഡലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗിയറിൻ്റെ നോബിനും ഒരു എൻ ബാഡ്ജിങ് അതുപോലെ ഒരു റെഡ് ലൈന് കൊടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു, 10.25 ഇഞ്ച് വലിപ്പമുള്ള ആ ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം വലിപ്പത്തിൽ തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. ബ്ലൂറിംഗ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡലിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ഭയങ്കര കുറച്ചും കൂടെ ബോക്സി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അത് ഡ്യുവൽ ടോൺ AC ഇതിൽ പോകുന്നതിൽ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാഡ് ഷിഫ്റ്റ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൺ വേ അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ്. മുമ്പിലത്തെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 8 സ്പീക്കറുള്ള ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എൻലൈൻ്റെ ഒരു ഭാവം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു പനോരമ സൺപ്രൂഫ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാഹനം ഓടിക്കുന്നത് മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിലാണ്.
ഫ്രണ്ടിലെ കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ ഡ്രൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ അതിൻ്റെ ഒരു ബാക്കിലെ പോർഷനിലേക്ക് വരുമ്പം എന്താ പറയുന്നത്, എല്ലാ സപ്പോർട്ടും, അതായത് നമ്മളെ ഒരു ഒരു റിയർ സീറ്റ് പാസഞ്ചറെ പോലും കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു സെക്കൻഡ് റോ അവർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ലെഗ് റൂം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഒരു ഹെഡ് റൂം നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതിയ ക്രെറ്റ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു മാറ്റമാണ് ഈ ഒരു അഡ്രസ്സിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പില്ലോ. മുമ്പിൽ നമ്മൾ പറഞ്ഞ ആ ഒരു എൻലൈൻ ലോഗോ ആ ബാക്കിലെ സീറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എല്ലാം ആണെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ റെഡ് കളറിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു അഡീഷണൽ ഈ ഒരു പില്ലോയിലാണെങ്കിലും എൻലൈൻ ബാഡ്ജിങ് കൊടുത്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചർ, എക്സ്റ്റീരിയറിലെ സ്റ്റൈലിംഗ് എലമെൻസും കാര്യങ്ങളൊക്കെ. നമ്മളിനി പോകുന്നത് ഡ്രൈവിലേക്കാണ്, നമുക്ക് ഡ്രൈവിൽ പോകാം. സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, എക്സോസ്റ്റ് ഇതിൻ്റെയൊക്കെ ട്യൂണിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫായി, സ്റ്റിയറിംഗിൻ്റെ ആണെങ്കിലും ട്യൂണിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ റിജിഡ് ആയിട്ടുള്ളൊരു ആ സ്റ്റിയറിംഗിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ ട്യൂണിങ്ങിൽ മാറ്റം വരുത്തി, അതിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുണ്ട്. ട്വിൻ എക്സോസ്റ്റ് പൈപ്പ്സ് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ട എക്സ്റ്റീരിയർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു. 8.9 സെക്കൻഡ് ടു 0 to 100 അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഒരു 150 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 160 വരെയൊക്കെ നമ്മൾ ഒട്ടും അറിയാതെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് സ്പീഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ പറയേണ്ടത് അഡാസിൻ്റെ സേഫ്റ്റിയാണ്. നമ്മളതിപ്പോൾ കാണിച്ചുതരാം. നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് കൈയ്യെടുത്തു നമ്മൾ കണ്ടോ ഇതിലേക്ക്, അതായത് ലെയിൻ ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞ് നമ്മുടെ, അതായത് ലെയിൻ കീപ്പ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഇട്ടു. നമ്മളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞ് വന്നിട്ട് റോഡിലേക്ക് തന്നെ കയറുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചർ വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചറിൽ വരുത്തിയ അപ്ഡേഷൻസ് ആണ്. അഡാസ് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ സ്പീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്മിഷൻ്റെ ആ ഒരു എഫിഷ്യൻസി ശരിക്കും നമുക്ക് ഡ്രൈവിംഗ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു എവിടെ ഒരു സെക്കൻഡ് പോലും ലാഗ് നമുക്ക് ഫീൽ ചെയ്യാതെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്കിത് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ 100 എന്ന് പറഞ്ഞാൽ സ്പീഡ് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെറിയ ആർ പി എം, നമ്മളിപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും 2000 RPM നമ്മൾ ഈ പറഞ്ഞ 120 സ്പീഡിൽ നമ്മൾ പോയി കൊണ്ടത്. കാരണം ഈ നോർമൽ ഡ്രൈവ് മോഡിൽ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് മാറ്റുകയാണ്. സ്പോർട്സ് മോഡിലേക്ക് നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആ മീറ്ററിൻ്റെ കളറൊക്കെ മാറി സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് RPM അതായത് 120 RPM ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. കാരണം വേണ്ടി കുറച്ചും കൂടെ ഓർക്കിയായി, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഭയങ്കര അത് നമുക്ക് ശരിക്കും ആ ഒരു സ്പോർട്സ് മോഡിലേക്ക് ഇടുന്നതിൻ്റെ ഫീൽ നമുക്ക് ശരിക്കും നമ്മുടെ കാലിൽ നമുക്ക് ത്രോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ആ പറഞ്ഞ പോലെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 liter ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ കരുത്തേകുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനകത്ത് നമ്മൾ റെഗുലർ ക്രെറ്റയെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടർബോ എഞ്ചിൻ്റെ കൂടെ 7-speed DCT ട്രാൻസ്മിഷൻ മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ ലൈനിലേക്ക് വരുമ്പോൾ ഒരു 6-speed മാനുവലും കൂടി ഈ ഒരു ടർബോ എഞ്ചിൻ്റെ കൂടെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എഞ്ചിൻ്റെ ഒരു പവർ നോക്കുകയാണ്, 160 PS അതായത് റെഗുലർ ടർബോ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളതിനാണ്. 160 PS ആണ് പവർ. അപ്പോൾ ടോർക്കാണെങ്കിൽ 253 Nm ആണ് ഇതിൽ വന്നിരിക്കുന്ന ടോർക്ക്. അപ്പം എന്താ പറയുന്നത്, ഇതിനകത്തൊരു ഈ മെക്കാനിക്കലി വന്നിട്ടുള്ളൊരു വലിയൊരു മാറ്റം എന്ന് പറയുകയാണ് ഈ ഒരു 6-speed മാനുവൽ കൂടി ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്.